കോതമംഗലത്തെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ ബോധിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന വനിതാ സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലയിൽ സാഹിത്യത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രതിഭ തെളിയിച്ചു വരുന്ന 40ഓളം വനിതാ പ്രതിഭകൾ ശില്പശാലയിൽ പങ്കെടുത്തു. കോതമംഗലം ഭൂതത്താൻകെട്ടിൽ ഏകദിന വനിതാ സാഹിത്യ ശില്പശാല നടത്തി. ശില്പശാലയിൽ സാഹിത്യരംഗത്ത് വികസിച്ചു വരുന്ന നൂതന ആശയങ്ങൾ വളർന്നുവരുന്ന സാഹിത്യകാരികൾക്കായി പങ്കുവയ്ക്കുകയുണ്ടായി. മഹാരാജാസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജൂലിയ ഡേവിഡ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ നടന്ന സാഹിത്യ സംവാദങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പൂർണിമ സിസി, റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൽവിക്കുട്ടി ജോസഫ്, രവിത ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലത്തെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ ബോധിയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ബിന്ദു ജിജി, ഷെമീന അലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഗുണമുണ്ടോ? കാരണം ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ എന്ന് പറഞ്ഞ പുതുതലമുറ എഴുത്തിൽ നിന്നും വായനയിൽ നിന്നും ഒക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്ത് കുറച്ചുപേർ എഴുതുന്നുണ്ട്, പക്ഷെ എഴുതുന്നവർ പോലും മറ്റുള്ളവരുടെ വായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ വായന എന്ന് പറയുന്നൊക്കെ ആരോ ചോദിച്ചാൽ അവർ പറയും, ഇപ്പൊ ഞങ്ങൾ മൊബൈലിൽ വായിക്കുക എന്ന് പറയും. മൊബൈലിൽ എന്താ വായിക്കുന്ന? അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്ന കൊച്ചു മരുതങ്ങൾ, അതാണ് മൊബൈലിന്റെ വായന. അല്ലാതെ മൊബൈലിൽ ഇവരാരും എടുത്ത് പഴയ പഴയ എഴുത്തുകാരുടെ കൃതികളോ അല്ലെങ്കിൽ വലിയ ഗുണമുള്ള ചെറുകഥകളോ ഒന്നും ആയിരിക്കില്ല ഈ മൊബൈലിൽ വായിക്കുന്നത്. മുഴുവൻ സമയം മൊബൈൽ. മീഡിയ സൃഷ്ടി, കോതമംഗലം.